വ്യക്തിക്ക് പി എഫ് ഓഫീസിൽ നിന്ന് ലഭിക്കാനുള്ളത്, അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളാണ് എബി പങ്കുവച്ചത്. സംസ്ഥാനത്തെ ബി ജെ പി എൻ ഡി എ സഖ്യത്തിൻ്റെ ആദ്യ സ്ഥാനാർത്ഥി പട്ടിക ഫെബ്രുവരി 15 ശേഷം കോട്ടയം, ഇടുക്കി പാർലമെന്റ് മണ്ഡലങ്ങൾ ബി ഡി ജെ എസിന് വിട്ടു നൽകാൻ സാധ്യതയുണ്ട്. ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ സംസ്ഥാന സന്ദർശനത്തിന് ശേഷം ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിടാനാണ് ബി ജെ പി സംസ്ഥാന നേതൃത്വത്തിന്റെ തീരുമാനം. ഈ മാസം 13 തിരുവനന്തപുരത്ത് വെച്ച് നടക്കുന്ന യോഗത്തിൽ പി സി ജോർജ് ബി ജെ പിയുടെ അംഗത്വം ഔദ്യോഗികമായി സ്വീകരിക്കും. അതിന് തൊട്ടുപിന്നാലെ ബി ജെ പി നേതാക്കളും ഘടകകക്ഷികളുമായുള്ള ചർച്ചയ്ക്ക് ശേഷമായിരിക്കും ആദ്യ പട്ടിക പുറത്തുവിടുക. ആറ്റിങ്ങൽ, തൃശൂർ, പത്തനംതിട്ട, കോട്ടയം എന്നീ പാർലമെന്റ് മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളുടെ പട്ടിക ഏകദേശം ചർച്ച ചെയ്ത് സമവായത്തിൽ എത്തിക്കഴിഞ്ഞു. വി മുരളീധരൻ ആറ്റിങ്ങലിൽ മത്സരിക്കുമെന്ന് മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഏറെക്കുറെ ഉറപ്പായിരുന്നു. തൃശൂർ സ്വന്തമാക്കാൻ സുരേഷ് ഗോപിയും നേരത്തെ തന്നെ തയ്യാറെടുത്തിരുന്നു. പത്തനംതിട്ടയിൽ പി സി ജോർജ് ഏകദേശം സ്ഥാനാർത്ഥിത്വം ഉറപ്പിച്ചു കഴിഞ്ഞു. കോട്ടയം ബി ഡി ജെ എസിന് വിട്ടുകിട്ടുന്നതോടെ തുഷാർ വെള്ളാപ്പള്ളിയെ അവിടെ സ്ഥാനാർത്ഥിയാക്കാനാണ് ബി ഡി ജെ എസിന്റെ നീക്കം. അതേസമയം ബി ജെ പി വിജയം പ്രതീക്ഷിക്കുന്ന തിരുവനന്തപുരം മണ്ഡലത്തിലെ സർപ്രൈസ് ഇപ്പോഴും തുടരുകയാണ്. കേന്ദ്രമന്ത്രിമാരുടെ പേരുകൾ പറഞ്ഞു കേൾക്കുന്നുണ്ടെങ്കിലും അതൊന്നും സ്ഥിരീകരിക്കാൻ ബി ജെ പി സംസ്ഥാന നേതൃത്വം തയ്യാറാകുന്നില്ല. പാലക്കാട്, കാസർഗോഡ് മണ്ഡലങ്ങളിലും നല്ല മത്സരം കാഴ്ചവെക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ബി ജെ പി സംസ്ഥാന നേതൃത്വം. പാലക്കാട് പാർലമെന്റ് മണ്ഡലത്തിൽ ശോഭാ സുരേന്ദ്രനാണ് സാധ്യത കൂടുതൽ. അതേസമയം വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിച്ചാൽ ദേശീയ നേതാവിനെ രംഗത്തിറക്കാനാണ് നീക്കം. ഫെബ്രുവരി അവസാന വാരത്തോടുകൂടി തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിനുള്ള സാധ്യത ഉണ്ടെന്നാണ് ബി ജെ പി നേതാക്കളുടെ വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ മാർച്ച് ആദ്യവാരത്തിന് മുമ്പ് തന്നെ സ്ഥാനാർത്ഥി പട്ടിക ദേശീയ തലത്തിൽ പുറത്തിറക്കും. സംസ്ഥാനത്ത് കെ സുരേന്ദ്രൻ നടത്തുന്ന പദയാത്ര വലിയ വിജയമാണെന്നാണ് സംസ്ഥാന നേതാക്കളുടെ വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ കേരളത്തിലെ 3 മണ്ഡലങ്ങളിലെങ്കിലും വിജയം ഉറപ്പിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയും നേതൃത്വത്തിനുണ്ട്. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.